ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ മൊബൈൽ എടുത്ത് നോക്കിയാൽ എവിടെയും ഈ 5-in-1 ടോട്ട് കേക്കിനെ പറ്റി കാണാനേ ഉള്ളൂ. ഇത് കണ്ട് കൊതി സഹിക്കാൻ വയ്യാതെ ഞാനും ഉണ്ടാക്കി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള 5-in-1 ടോട്ട് കേക്ക് നേരെ ഷോപ്പിലോട്ട് വിട്ടു. ഒരു ഡാർക്ക് ചോക്ലേറ്റും ഒരു മിൽക്ക് ചോക്ലേറ്റും കോക്കോ പൗഡറും ഒരു നട്ടിൻ്റെ പാക്കറ്റും ഹെവി ക്രീമും എല്ലാം മേടിച്ച് ഞാനും കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യമേ തന്നെ അത് ഫസ്റ്റ് ലെയറായ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു ബൗളിലോട്ട് 2 മുട്ട ബിസ്ക് ഉപയോഗിച്ച് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 1/2 കപ്പ് പഞ്ചസാരയും ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസെൻസും 2 ടേബിൾ സ്പൂൺ യോഗർട്ട് നല്ല തൈരും കൂടെ ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു അരിപ്പയിലോട്ട് 8 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവർ മൈദയും 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിഞ്ച് ഓഫ് സോൾട്ട് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് അരിച്ച് നമ്മുടെ മാവിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് വിസ്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കട്ടിയായിട്ടുള്ള ഒരു മിക്സായിരിക്കും. അതിലേക്ക് 1/3 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്ത് നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് കിട്ടും. നല്ല സ്മൂത്ത് ബാറ്ററായിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ബേക്കിംഗ് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1-2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കത് ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 1-20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് പഞ്ചസാര ഉരുകുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. നല്ലൊരു തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്ത് തിളക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 കപ്പ് ഹെവി ക്രീമും 10 ഗ്രാം വീതം മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഇട്ട് കൊടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് യോജിച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസെൻസും കൂടി ഒഴിച്ച് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു സ്ക്യൂവറ് കുത്തി അകം വെന്തിട്ടുണ്ടോയെന്ന് നോക്കി നമുക്ക് തണുക്കാനായിട്ട് അതും നീക്കി വയ്ക്കാം. ഇനി ഒരു പാനിലോട്ട് 1 കപ്പ് ഹെവി ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് ഞാൻ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്ത് എടുക്കുകയാണ്. നല്ല വിപ്പ് ചെയ്ത് എടുക്കണം. അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ 1/5 ഗ്രാം വീതം മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും മൈക്രോവേവിൽ വെച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഈ വിപ്പ് ചെയ്തെടുത്ത ക്രീമിലോട്ട് നമുക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഞാനിതുപോലുള്ള ഒരു ഗ്ലാസ് ജാറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്ലാസ് ജാറിൻ്റെ അളവിന് ഈ കേക്ക് ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഷുഗർ സിറപ്പ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു സ്ക്യൂറ് വെച്ചിട്ട് ഈ കേക്കിൽ എല്ലായിടത്തും ഒന്ന് കുത്തിക്കൊടുക്കുകയാണ്. നമ്മൾ ഒഴിച്ച ഷുഗർ സിറപ്പ് എല്ലായിടത്തും ഒന്ന് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് വിപ്പിംഗ് ക്രീം, നമ്മൾ ഉണ്ടാക്കി എടുത്തു വച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൂടെ എടുത്തു വച്ചിരിക്കുന്ന മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ലെയറ്. ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മക്കഡാമിയ നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എന്ത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. കപ്പലണ്ടിയോ കാഷ്യൂനട്ടോ അല്ലെങ്കിൽ ബദാമോ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ചെറിയ പീസസ്സായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം. അത് ഇടയ്ക്ക് നമ്മൾ ഈ കേക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ്.
ഇനി മൂന്നാമത്തെ ലെയറായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗണാഷ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ നട്ട്സും താഴത്തെ ലെയറായിട്ട് മിക്സ് ആവാതെ ജെൻറ്റിലായിട്ട് നമുക്കത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. നാലാമത്തെ ലെയർ ഉണ്ടാക്കണ വരെ നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം. കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയെന്ന് നോക്കൂ. നാലാമത്തെ ലെയറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അത് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഞാനിവിടെ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു പാത്രം വെച്ച് 40 ഗ്രാം വീതം മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഞാൻ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മെൽറ്റായതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് നാലാമത്തെ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടാറാൻ വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഇത് നാലാമത്തെ ലെയറായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു തിൻ ലെയറായിട്ടാണ് നമുക്ക് ഒഴിക്കേണ്ടത്, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല ഹാർഡാവും. ഒത്തിരി ഹാർഡായാൽ നമുക്കത് മുറിച്ചെടുക്കാനായിട്ട് കേക്ക് മുറിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു തിൻ ലെയറായിട്ടാണ് നമ്മൾ ഈ നാലാമത്തെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതിനുശേഷമാണ് ടോപ്പ് ലെയർ ചെയ്യുന്നത്. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് നല്ല ഹാർഡായിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നമുക്കൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ 5-in-1 ടോട്ട് കേക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഒരു ഡെക്കറേഷന് വേണ്ടി ഞാനൊരു ഹാർട്ട് വയ്ക്കും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു അളവിന് ഞാൻ 2 കേക്ക് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. ഒരു ഞാനൊരു ചെറിയ ചോറ്റുപാത്രത്തിലും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള 5-in-1 ട്രോട്ട് കേക്ക് ഡ്രീം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് 1500 2000 രൂപ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് തന്നെ പെർഫെക്റ്റായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.